ചിറ്റാറ്റുകരയിൽ അശരണർക്ക് കൈത്താങ്ങാകാൻ വീണ്ടും കൊച്ചിൻ കാർഡിയാക് ഫോറം. ചിറ്റാറ്റുകര പുത്തൂരുപറമ്പിൽ അപ്പുക്കുട്ടന്റെ കുടുംബത്തിനാണ് കൊച്ചിൻ കാർഡിയാക് ഫോറം വീട് നിർമ്മിച്ചു നൽകുന്നത്. കാർഡിയാക് ഫോറം പ്രസിഡന്റ് പ്രവീൺ ജി പൈ ശിലാസ്ഥാപനം നിർവഹിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ പുത്തൂരുപറമ്പിൽ അപ്പുക്കുട്ടന്റെ കുടുംബത്തിന് കൊച്ചിൻ കാർഡിയാക് ഫോറം വീടൊരുക്കുന്നു. പുഴക്കരയിടത്ത് കൈപ്പുറത്ത് കൊച്ചിൻ കാർഡിയാക് ഫോറം പ്രസിഡന്റ് പ്രവീൺ ജി പൈ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ കാർഡിയാക് ഫോറം സെക്രട്ടറി ഡോക്ടർ ഹിമൽരാജ്, ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ്, ആസ്റ്റർ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആർ സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എറണാകുളം ജില്ലയിലെയും തൊടുപുഴ ഇടുക്കി ജില്ലയിലെയും കാർഡിയോളജിസ്റ്റുകളുടെ സംഘടനയാണ്. അക്കാഡമിക്കായിട്ടുള്ള മീറ്റിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആദ്യമേ വർഷങ്ങളായിട്ട് ഒത്തുചേർന്നുകൊണ്ടിരുന്നത്. എല്ലാ മാസവും ആഴ്ചയിൽ ഒരു എല്ലാ മാസവും ഒരു ദിവസം എറണാകുളത്ത് മീറ്റിംഗ് നടത്തുകയും അതിനുശേഷമുള്ള ചർച്ചകളൊക്കെ ആയിട്ടാണ് പിരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 2018 പ്രളയത്തിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് ഒരുപക്ഷെ മറ്റ് സംഘടനകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഇനി ധാരാളം കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് സമൂഹത്തിലെ എല്ലാ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ള ഞങ്ങളുടെ ധർമ്മമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരികയും ചെയ്തുകൊണ്ട് ഇനി കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2018 പ്രളയ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി കൊച്ചിൻ കാർഡിയാക് ഫോറം ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂരിലും വീട് നിർമ്മിച്ചു നൽകിയിരുന്നു.